കൊച്ചിയിൽ ബോട്ടിൽ സംഘടിപ്പിച്ച ലഹരിമരുന്ന് പാർട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം സിനിമാ നിർമ്മാതാവിലേക്ക്. ഹോട്ടൽ വ്യവസായിയായ ഇയാൾ മുൻപും ഇത്തരം പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് പിടികൂടിയ ആഡംബര നൌക എക്സൈസിന് കൈമാറി. അതിനിടെ ലഹരി പാർട്ടി നടത്തിയ 4 പേർ അറസ്റ്റിലായി. ഫ്ലോ ആൻഡ് ഫ്ലൈ എന്ന പേരിലാണ് ഇന്നലെ രാത്രി കൊച്ചിയിലെ ആഡംബര നൌകയിൽ നിശ പാർട്ടി ഒരുക്കിയത്. ഫേസ്ബുക്ക് വഴിയായിരുന്നു ഇടപാടുകാരെ കണ്ടെത്തിയത്. ഈ പാർട്ടി സംഘടിപ്പിച്ചത് ചില ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവായ ഹോട്ടൽ വ്യവസായിയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ സ്ഥാപനങ്ങളിൽ മുമ്പും പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. പല പ്രമുഖരും പതിവുകാരായിരുന്നു. പുറംകടലിൽ പോയി ആഡംബര നൌകയിൽ പാർട്ടി സംഘടിപ്പിക്കാനായിരുന്നു നീക്കം. കൊച്ചിയിലെ ഹോട്ടലുകളിൽ പരിശോധനകൾ കർശനമാക്കിയതോടെയാണ് പാർട്ടികൾ കായലിലേക്കും പുറംകടലിലേക്കും മാറ്റിയത്. ഇതിനിടെ ലഹരി മരുന്ന് പാർട്ടി സംഘടിപ്പിച്ച ക്രീക്ക് ക്രൂയിസ് എന്ന ആഡംബര നൌക പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കൊച്ചിയിലെ വിവാദമായ പാർട്ടി സംഘടിപ്പിച്ചത് മൈ കൊച്ചി ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജ് വഴി. മൂന്നാറിലും തട്ടേക്കാടിലും പാർട്ടി ഒരുക്കിയവർ തന്നെയാണ് കൊച്ചിയിലും ലഹരിമരുന്ന് പാർട്ടി സംഘടിപ്പിച്ചത്. പാർട്ടിയിൽ ഒരാൾക്ക് 1500 രൂപയായിരുന്നു നിരക്ക്. കൂടെ സ്ത്രീയുണ്ടെങ്കിൽ 2000 രൂപ ഈടാക്കും. ഇവർ മുൻപ് നടത്തിയ തീം പാർട്ടിയുടെ ചിത്രങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. തീം പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിൽ പ്രമുഖനാണ് ഹോട്ടൽ വ്യവസായിയായ ഈ സിനിമാ നിർമ്മാതാവ്. വനത്തിലും മലമ്പ്രദേശത്തും പുറംകടലിലുമൊക്കെയാണ് ഇത്തരം തീം പാർട്ടികൾ. ഈ സിനിമാ നിർമ്മാതാവ് മുമ്പ് നടത്തിയ ചില തീം പാർട്ടികളുടെ ചിത്രങ്ങളാണിത്. പാണ്ഡി പാർട്ടി എന്ന പേരിൽ ഇയാൾ മുമ്പ് മൂന്നാറിൽ ലഹരി മരുന്ന് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ അവതാരക അടക്കമുള്ളവർ പങ്കെടുത്തു. തമിഴരുടെ വേഷത്തിലെത്തുന്നവർക്ക് മാത്രമേ പാർട്ടിയിലേക്ക് പ്രവേശനമുള്ളൂ. പുരുഷന്മാർ സിൽക്ക് ജുബ്ബയും മുണ്ടും ധരിക്കണം. സ്ത്രീകൾ ഡാവണി ഉടുക്കണം. മൂന്നാറിലും മറ്റും സംഘടിപ്പിച്ചതിനാൽ രാത്രി മുഴുവൻ നീളും. ലഹരി മരുന്നും ഒഴുകും. സമാനമായ പാർട്ടി ഇയാൾ പിന്നീട് തട്ടേക്കാടും സംഘടിപ്പിച്ചു. ജംഗിൾ പാർട്ടി എന്നായിരുന്നു പേര്. വനത്തിൽ സെറ്റിട്ടായിരുന്നു പാർട്ടി. എന്നാൽ കൊച്ചിയിൽ പാർട്ടിക്ക് ആളെ കണ്ടെത്തിയത് മൈ കൊച്ചി ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജ് വഴിയായിരുന്നു. 9037970870 എന്നതായിരുന്നു ബന്ധപ്പെടേണ്ട നമ്പർ. സ്റ്റെല്ല സെബാസ്റ്റ്യന്റെ പേരിലുള്ള സിം കാർഡാണിത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.